നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കരിമടം കോളനി ലഹരി സംഘങ്ങളുടെ കേന്ദ്രമാണ്. അവിടെ ലഹരി സംഘങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുകയും ലഹരി വിൽപ്പന തടയുകയും ചെയ്ത യുവാവാണ് അർഷാദ്. കഴിഞ്ഞ ദിവസം അർഷാദിനെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 8 പേരടങ്ങുന്ന സംഘം മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് കൊലപ്പെടുത്തിയതെന്നാണ് വിവരം. കൊലയാളി സംഘത്തിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. കൂട്ടുപ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്പോട്ട് ലൈവ് പരിശോധിക്കുന്ന വിഷയം ഇതാണ്, അർഷാദിന്റെ കൊലപാതകത്തിന് കാരണം എന്ത്? വിശദാംശങ്ങളുമായി കരിമടം കോളനിയിൽ നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇന്നലെ ഏറെ ഞെട്ടലുളവാക്കിയ ഒരു സംഭവമാണ് അർഷാദ് എന്ന യുവാവിന്റെ കൊലപാതകം. അർഷാദിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നാട്ടുകാർക്ക് 100 നാവാണ്. കാരണം പ്രത്യേകിച്ച് മുൻപ് ഈ കരിമടം കോളനി ലഹരി സംഘങ്ങളുടെ ഒരു സജീവ കേന്ദ്രമായിരുന്നു. അതിനെതിരെ നിലപാടെടുത്ത, ശക്തമായ നിലപാടെടുത്ത, ലഹരി സംഘങ്ങൾക്കെതിരെ പ്രതികരിച്ച ഒരു യുവാവാണ് അർഷാദ്. തുടക്കത്തിൽ അർഷാദിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു ചില അഭ്യൂഹങ്ങൾ ഇതായിരുന്നു, ഈ ലഹരി സംഘങ്ങളെ ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് കൊല നടത്തിയതെന്നാണ്. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ FIR മറ്റു ചില കാരണങ്ങൾ പറയുന്നുണ്ട്. അർഷാദിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്തെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്? ടോം, നേരത്തെ സൂചിപ്പിച്ച പോലെ തികച്ചും ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് ഇന്നലെ കരിമടം കോളനിയിൽ ഉണ്ടായത്. അതിദാരുണമായ കൊലപാതകം അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള അർഷാദ് എന്ന യുവാവിനാണ് ഒരു സംഘത്തിന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കരിമടം കോളനിയിലെ അർഷാദിന്റെ വസതിക്ക് സമീപത്താണ്. അല്പസമയത്തിനകം അർഷാദിന്റെ ചേതനയേറ്റ ശരീരം ഞാൻ ഈ നിൽക്കുന്ന വഴിയിലൂടെ ആയിരിക്കും വീടിനുള്ളിലേക്ക് കൊണ്ടുപോവുക. വലിയ പോലീസ് സുരക്ഷയിലാണ് കരിമടം കോളനിയും പരിസര പ്രദേശങ്ങളുമെല്ലാം. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ രണ്ട് യുവജന വിഭാഗങ്ങൾ തമ്മിൽ ചില വാക്കേറ്റവും സംഘർഷവുമൊക്കെ ഉണ്ടായിരുന്നു. ദീപാവലിയോടനുബന്ധിച്ചും സമാനമായ രീതിയിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നുവെന്നാണ് നാട്ടുകാരടക്കം നമ്മളോട് പറയുന്നത്. അതിനിടയിലാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത്. പകരം അർഷാദിന്റെ സുഹൃത്തായ വിവേകിന്റെ ഒരു സുഹൃത്തുമായി, ഒരു പെൺ സുഹൃത്തുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫോണിൽ സംസാരിക്കുന്നതിന് ഇടയിൽ അതിനെ ഈ കൊലപാതക കേസിലെ 1-ാം പ്രതിയായി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ധനുഷ് കളിയാക്കി. ധനുഷ് കളിയാക്കിയതിന് പിന്നാലെ ഇരു സംഘങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അതിന് പിന്നാലെ കളിക്കുന്നതിന് വേണ്ടി അർഷാദ് ടർഫിലേക്ക് പോകുന്നു. പിന്നീട് ടർഫിൽ നിന്ന് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ എന്ന വ്യാജേനെ സുഹൃത്തുക്കൾ ചേർന്ന് ഈ ഇർഷാദിനെ കരിമടം കോളനിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. വിളിച്ചു വരുത്തിയതിന് പിന്നാലെയാണ് കത്തികൊണ്ട് 8-അംഗ സംഘം ഈ ധനുഷിന്റെ നേതൃത്വത്തിൽ അർഷാദിനെ ആക്രമിച്ചത്. കഴുത്തിനൊറ്റ മാരകമായി കരിമടം കോളനിയിലെ അർഷാദ് എന്ന യുവാവിനെ ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് കൊലപ്പെടുത്തിയത്. 8-അംഗ സംഘം ചേർന്ന് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസിൻ്റെ FIR പറയുന്നുണ്ട്. അതായത് ഈ അവിടെ ഒരു ഈ കൊലയാളി സംഘത്തിൽപ്പെട്ട ഒരാളും പെൺ സുഹൃത്തും ഒന്നിച്ചിരുന്നപ്പോൾ അർഷാദിൻ്റെ ഒരു സുഹൃത്ത് കളിയാക്കിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില തർക്കങ്ങളാണ് പിന്നീട് അർഷാദിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അർഷാദിൻ്റെ സഹോദരനും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അർഷാദിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവിടെ ഈ പ്രത്യേകിച്ചും കരിമടം കോളനി ഇതിനു മുൻപ് ലഹരി മാഫിയയുടെ സജീവ കേന്ദ്രമെന്ന് പരാതികൾ ഉയർന്നിട്ടുള്ള, നിരവധി നാട്ടുകാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികളുമായി പോലീസിനെ സമീപിച്ചിട്ടുള്ള സ്ഥലമാണ്. പിന്നീട് അവിടുത്തെ നാട്ടുകാർ ചേർന്ന യുവാക്കളുടെ നേതൃത്വത്തിൽ, അർഷാദ് ഉൾപ്പെടെയുള്ള യുവാക്കളുടെ നേതൃത്വത്തിൽ ലഹരി സംഘങ്ങൾക്കെതിരെ ശക്തമായ ഒരു പോരാട്ടം തന്നെ നടത്തുന്ന സാഹചര്യമുണ്ടായി. അർഷാദ് പലപ്പോഴും ഈ ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തെ തടയുന്ന സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ തുടക്കത്തിൽ പുറത്തു വന്ന ചില വിവരങ്ങൾ അർഷാദിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഈ ലഹരി സംഘങ്ങൾ തമ്മിലുള്ള ഈ ഒരു തർക്കമാണ്. അതായത് അർഷാദിനെ ലഹരി സംഘം ഈ ലഹരി വിൽപ്പന തടഞ്ഞതിൻ്റെ പേരിൽ നടത്തിയ കൊലപാതകമെന്നായിരുന്നു തുടക്കത്തിൽ പുറത്തു വന്ന വിവരം. പക്ഷേ ഇപ്പോൾ മറ്റു ചില കാരണങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതിന് പിന്നിൽ മുൻവൈരാഗ്യമുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു കരിമടം കോളനിയിൽ നിന്ന്. അർഷാദിൻ്റെ വീടിന് മുന്നിൽ നിന്നാണ് ഡാൻ ചേരുന്നത്. ഡാൻ, ഇപ്പോഴും ആ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം നാട്ടുകാർക്കേറെ പ്രിയപ്പെട്ടവനായിട്ടുള്ള അർഷാദ് വളരെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളടക്കം, കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം അടക്കം നൽകുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവാവിന് നഷ്ടമായത് സ്വാഭാവികമായും കരിമടം കോളനിയിലെ ഓരോ നിവാസികളെ സംബന്ധിച്ചും
വലിയ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ കേസ് അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒരാൾ മാത്രമാണ്, ധനുഷ് മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളതെന്ന വിവരമാണ്. മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ധനുഷ് അടക്കം 8 പേരാണ് ഈ കൊലപാതകത്തിൽ പങ്കാളികളായിട്ടുള്ളത്. ഇതിൽ ധനുഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ധനുഷിന്റെ സഹോദരന്മാരായ 2 സഹോദരന്മാർ, അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 5 പേർ, ഇവരെല്ലാവരും ഒളിവിലാണ് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാക്കുന്ന വിവരം. ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ഏതാനും നാളുകളായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഇരു സംഘങ്ങൾ തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ദുർഷാദിന്റെ അമ്മയാണ് ഈ കട്ടിലിൽ കിടക്കുന്നത്. വളരെ വൈകാരികമായാണ് നേരത്തെ നമ്മൾ അവരുടെ പ്രതികരണങ്ങൾ എടുക്കാൻ ശ്രമിച്ച സമയത്ത് നമ്മളോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ മറ്റ് ബന്ധുക്കളുണ്ട്. അവരാരും ഈ ഒരു സംഭവത്തോട് ഇപ്പോഴും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ്. കാരണം ഈ നാടിനും ഈ നാട്ടുകാർക്കും അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു അർഷാദ്. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും നാട്ടുകാർക്കത് വീട്ടുകാർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇന്നലെ വൈകിട്ടാണ് ടർഫിൽ കളിക്കുകയായിരുന്ന അർഷാദിനെ വിളിച്ചു വരുത്തിയ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് അർഷാദിനെ വിളിച്ചു വരുത്തിയെന്നാണ് സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറയുന്നത്. നേരത്തെയും ഇരു സംഘങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഡാൻ, തുടരാം. ടോം, അമ്മയുടെ നിലയ്ക്കാത്ത മുറവിളിയാണ് ഈ വീടിനുള്ളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരോട് മറ്റ് തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നത് ഉചിതമായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരുടെ പ്രതികരണം തേടാത്തത്. അർഷാദിന്റെ ബന്ധുക്കളടക്കം ഈ വസതിയുടെ സമീപത്തും ഈ വീടിനകത്തുമായി കരഞ്ഞുകൊണ്ട് ആ അമ്മയുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. വളരെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് കരിമട ഗോൾഡിലെ അർഷാദിന്റെ വീട് സാക്ഷ്യം വഹിക്കുന്നത്. അല്പസമയത്തിനകം അർഷാദിന്റെ ചേതനയേറ്റ ശരീരം അവസാനമായി ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. ഈ നേരത്തെ ടോം സൂചിപ്പിച്ച പോലെ വലിയൊരു ഫുട്ബോൾ പ്രേമിയായിരുന്നു, അതോടൊപ്പം തന്നെ ഫുട്ബോൾ പരിശീലകനായിരുന്നു. അതോടൊപ്പം ലഹരിവിരുദ്ധ പരിപാടികളിലൊക്കെ പങ്കുകൊള്ളുകയും സജീവമായി കരിമടം കോളനിയെ ലഹരിമുക്തമാക്കുന്നതിന് വേണ്ടി ഒരു ജനകീയ പ്രതിരോധ സദസ് നേതൃത്വം നൽകുന്ന 19 വയസ്സുകാരനായിരുന്നു അർഷാദ്. അങ്ങനെയൊരു അർഷാദിനെ ഈ നാടിന് നഷ്ടമാകുമ്പോൾ അത് ഈ കുടുംബത്തിന്റെ മാത്രമല്ല ഈ നാടിന്റെ മുഴുവൻ ഒരു ദുഃഖമായി മാറുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അത്രയ്ക്കും വൈകാരികമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ വീട്ടിൽ നിലനിൽക്കുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അർഷാദിന്റെ സുഹൃത്ത് വിവേകുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ധനുഷുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. ആ വാക്കുതർക്കത്തിന് പിന്നാലെ വളരെ ആസൂത്രിതമായിട്ടാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ട് അർഷാദിനെ ബോധപൂർവം ഈ സംഘം വിളിച്ചു വരുത്തുകയായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് പോലീസ് നൽകുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ധനുഷിന്റെ സഹോദരന്മാർ അടക്കമുള്ളവർ ഇനി അറസ്റ്റിലാകാനുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് പുരോഗമിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കരിമട ഗോൾഡിയിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 3 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് കരിമണം കോളനിയിൽ സംഭവം ഉണ്ടായ സ്ഥലത്തും ഒപ്പം തന്നെ അർഷാദിന്റെ വീടിന് സമീപത്തുമൊക്കെയായി പോലീസ് സംഘം നിലയുറപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘവും മറ്റ് ശാസ്ത്രീയ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. അവരുടെ നേതൃത്വത്തിലെ ആ പരിശോധനകളൊക്കെ പുരോഗമിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറിനകത്ത് അർഷാദിന്റെ മൃതദേഹം ഈ ഇവിടേക്ക് എത്തിക്കും. ഇവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. എന്തായാലും ഇനിയും ഇതിന്റെ പേരിൽ മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ആ വശത്ത് വെച്ചാണ് ആളുകൾ തിങ്ങി നിൽക്കുന്നത്. ആ വശത്ത് വെച്ചാണ്, അവിടെ വെച്ചാണ് ഈ അക്രമ സംഭവം ഇന്നലെ വൈകുന്നേരം ഉണ്ടായത് എന്നാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനെന്ന പേരിൽ അർഷാദിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ആക്രമിക്കുകയായിരുന്നു ഒരു സംഘം. ഈ 8-അംഗ സംഘം എന്ന സൂചനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നത്. ഈ പെൺസുഹൃത്തുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ അക്രമത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരുന്ന ഡാൻ, അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ടോ? കാരണം ഈ പെൺസുഹൃത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട്, അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസിന്റെ FIR പറയുന്നുണ്ട്. എന്നാൽ ദീപാവലിക്കും ഇരു സംഘങ്ങൾ തമ്മിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു, അടിപിടി ഉണ്ടായിരുന്നു എന്നൊക്കെ നാട്ടുകാർ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരം ഒരു അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ടോ? കാരണം ഇതിനു മുൻപ് ആരുടെങ്കിലും ഭാഗത്തു നിന്ന് അർഷാദിന് വധശ്രമമോ മറ്റു ഭീഷണി ഉണ്ടായിരുന്നതായി ബന്ധുക്കളോ മറ്റോ പറയുന്നുണ്ടോ ഡാൻ?
ടോം, അത്തരത്തിലുള്ള അനൌദ്യോഗികമായ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. അതായത് ഇവിടുത്തെ ലഹരി മാഫിയക്കെതിരെ അല്ലെങ്കിൽ ഇവിടെ ലഹരിയുടെ പിടിയിലാക്കാനുള്ള ഒരു സംഘത്തിന്റെ ശ്രമത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത വ്യക്തിയായിരുന്നു അർഷാദ്. അർഷാദിനൊപ്പമുള്ള സുഹൃത്തുക്കളും സമാനമായ രീതിയിൽ കരിമടം കോളനിയെ ലഹരി മുക്തമാക്കണം എന്ന ഒരു നിലപാടിൽ ഇവിടെ ജനകീയ പ്രതിരോധ സമിതിക്ക് രൂപം നൽകി അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. ആ പ്രവർത്തനങ്ങളിൽ തന്നെയാണ് ഒരു വിഭാഗത്തെ അർഷാദിനെ വലിയ തരത്തിലുള്ള ഒരു വിരോധം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക്, ശത്രുത സൃഷ്ടിക്കുന്ന തരത്തിലേക്കൊക്കെ മാറിയത് എന്ന തരത്തിലുള്ള സൂചനകളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇന്നലെ വൈകിട്ട് പുറത്തു വരുന്നുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് പോലീസിന്റെ FIR അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പരാമർശിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ പെൺസുഹൃത്തിനെ ഫോണിൽ വിളിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ കളിയാക്കലും അതിനെ തുടർന്നുണ്ടായ തർക്കവും പോർവിളിയുമാണ് പിന്നീട് 19-കാരന് ജീവനെടുക്കുന്ന തരത്തിലേക്ക് നീങ്ങിയതെന്നാണ് പോലീസിന്റെ FIR അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് വെച്ചാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലമെല്ലാം പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ്. നാട്ടുകാരും മറ്റ് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി വലിയ ഒരു ജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ് ഈ വീട്ടിലേക്ക്, അതായത് അല്പസമയത്തിനകം അർഷാദിന്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ രാവിലെ മുതൽ ഈ വീട്ടിലേക്ക് ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് കരിമടം കോളനിയും പ്രദേശവും. ഇനി സമാനമായ ഒരു സംഭവം ഇവിടെ ഉണ്ടാകാതിരിക്കുന്നത് കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് പോലീസ് അതീവ സുരക്ഷാ കവചം കരിമടം കോളനിയിൽ തീർത്തിരിക്കുന്നത്. പക്ഷെ ഡാൻ, നമുക്കറിയാം ഇതിനു മുൻപ് ഈ കരിമടം കോളനിയിൽ ഈ ലഹരി സംഘങ്ങൾ സജീവമാണെന്ന പരാതികൾ മുൻപുയർന്നു വന്നതാണ്. ലഹരി സംഘങ്ങൾ പലപ്പോഴും അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളതാണ്. നാട്ടുകാരുടെ സ്വൈര ജീവിതം തകർത്താണ് ഈ ലഹരി സംഘങ്ങൾ. പിന്നീട് പോലീസിന്റെ സുരക്ഷയൊക്കെ അവിടെ കർശനമാക്കിയിരുന്നു. ഈ പ്രതികൾ, അതായത് ധനുഷ് ഉൾപ്പെടെയുള്ള ഈ കൊലയാളി സംഘത്തിൽപ്പെട്ടവർ ഈ ലഹരി മാഫിയുമായി ബന്ധമുള്ളവരാണോ? അവർക്ക് അവരുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഡാൻ? ടോം, ഈ കേസിലെ 7-ാം പ്രതിയായിട്ടുള്ള യുവാവ് ശ്രീകുട്ടൻ എന്നാണ് പേര്. ശ്രീകുട്ടൻ നേരത്തെയും ഒരു സംഘത്തെ സെക്രട്ടേറിയറ്റിന്റെ സമീപത്ത് വെച്ച് രണ്ട് യുവാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതിയാണ്. ബിയർ കുപ്പികൊണ്ട് മൂക്കടിച്ച് പൊട്ടിച്ചുവെന്ന കേസാണ് അന്ന് ശ്രീകുട്ടനെതിരെ ചുമത്തിയത്. അങ്ങനെ നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എടുത്തു പറയേണ്ട കാര്യം, പ്രായപൂർത്തിയാകാത്തവരാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭ്യമാകുന്ന സൂചന. എന്തായാലും BJP കൗൺസിലർ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. വളരെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ആകസ്മികമായ സംഭവമാണ് ഉണ്ടായത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും? നേരത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതാണോ? അല്ല, ഈ കൊലപാതകം പോലുള്ള കാര്യങ്ങളൊന്നും ഈ കോളനി കേന്ദ്രീകരിച്ച് ഈ ഇടക്കാലത്തൊന്നും നടന്നിട്ടില്ല. പണ്ടങ്ങാണ്ടോ സംഭവം നടന്നിട്ടുള്ളതല്ലാതെ. പിന്നെ ഈ പുതിയ തലമുറ നമ്മളൊന്ന് നന്നാക്കാനായിട്ട് ഈ ലഹരി ഈ കോളനിയിൽ പാടില്ല എന്നുള്ള കാര്യത്തിൽ, അത് ഏത് തരം ലഹരി ആയാലും അതിന് നിർമാർജ്ജനം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു എല്ലാവരും ഒത്തൊരുമിച്ചൊരു ടീം തന്നെ തയ്യാറായി അതിനു വേണ്ടുന്ന ബോധവൽക്കരണങ്ങൾ ഉൾപ്പെടെ നടത്തി അങ്ങനെ ലഹരി മുക്ത കരിമടം കോളനി എന്നുള്ളൊരു പേര് തന്നെ വെച്ച് ബോർഡെല്ലാം സ്ഥാപിച്ച് അതിൻ്റെ പിന്നാലെയാണ് ഇതിൻ്റെ ഒരു കൂട്ടായ്മ തന്നെ. പക്ഷേ ലഹരി മാഫിയ സജീവമാണ്. അല്ല, ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ലഹരി മാഫിയയുടെ പങ്ക് കൊണ്ടാണ്, അവർക്ക് അതിൻ്റെ അകത്ത് ബന്ധമുണ്ടെന്ന് നിങ്ങൾ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ വന്നതിന് ശേഷം, ഞാനിപ്പോൾ തൊട്ടടുത്ത വാർഡിലെ കൗൺസിലറാണ്, അതുകൊണ്ട് ഡയറക്റ്റ് ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ അന്വേഷിക്കുമ്പോഴും അറിയുന്നത് ഈ കൊച്ചുകുട്ടികളെയാണ്, അതായത് ഈ പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെയാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അത് ലഹരി ഉപയോഗത്തിന് മാത്രമല്ല, വിൽപ്പനയ്ക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഒരു തർക്കം നടന്നിരുന്നു എന്ന് പറയണം. അപ്പോൾ ആ തർക്ക അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഇന്നലെ നടത്തിയത്. പക്ഷേ അതിൽ ഈ കുഞ്ഞുങ്ങളാണ് ഉൾപ്പെടുക, അതായത് പ്രായം കുറഞ്ഞ കുട്ടികളാണെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ബോധവൽക്കരണത്തിന് ശ്രമിക്കും അത്രത്തോളം വീണ്ടും സ്ഥിതി വഷളായി വരുന്ന ഒരു സാഹചര്യമാണ്. ഇത്രയും ക്രൂരമായിട്ട് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ലഹരിയുടെ ഉപയോഗവും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പം അത്തരത്തിലുള്ള സൂചനകളാണ് ജനപ്രതിനിധികളടക്കം പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പും സമാനമായ രീതിയിൽ തർക്കങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. ആ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്ന് ഇരു സംഘങ്ങൾ തമ്മിൽ പോർവലികൾ നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വളരെ അപ്രതീക്ഷിതമായി ഇന്നലെ വൈകുന്നേരം 19-വയസ്സുകാരനായ അർഷാദിന്റെ കൊലപാതകം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പോലീസിന്റെ FIR ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്ന ഈ സുഹൃത്തിനെ വിളിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾക്ക്
അപ്പുറത്തേക്ക്. ലഹരി മാഫിയയുടെ സാന്നിധ്യം അത് ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകത്തിലേക്കോ ഈ അക്രമത്തിലേക്കോ നയിക്കുന്നതിന് പിന്നിൽ കാരണമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് തരത്തിലുള്ള സംഘർഷങ്ങളൊന്നും ഇതിന്റെ പേരിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്നോണം ആണ് ഈ വഴിയിലേക്ക്, അതായത് കരിമണം കോളനിയിലേക്ക് കയറുന്ന എല്ലാ വഴികളിലും കനത്ത പോലീസ് ബന്ദോബസ്താണ് ഒരുക്കിയിരിക്കുന്നത്. മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്ര വലിയ ബന്ധപ്പെട്ട ഒരാളെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസിലാകെ, അതായത് ഈ കൊലയാളി സംഘത്തിൽ, അക്രമി സംഘത്തിൽ 8 പേരുണ്ടായിരുന്നുവെന്ന വിവരമാണ് പോലീസ് തന്നെ നൽകുന്നത്. മറ്റ് പ്രതികൾ ഒളിവിലെന്ന് പറയുന്നു. അതായത് ഈ ധനുഷിന്റെ മുഖ്യപ്രതി, ധനുഷിന്റെ കൂട്ടാളികൾ, കൂട്ടുപ്രതികൾ ഒളിവിലെന്ന് പറയുന്നുണ്ട്. അവരെ കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എട്ട് പേരാണ് ഈ അക്രമ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ഫോർട്ട് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ധനുഷ് ഉൾപ്പെടെ ധനുഷിന്റെ 2 സഹോദരന്മാർ, അവർക്ക് പുറമെ മറ്റ് 5 പേര്, അങ്ങനെ 8 പേരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നത്. ധനുഷുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ പോലീസ് കൃത്യമായ സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ഈ ധനുഷിന്റെ സഹോദരന്മാരായ 2 പേർ, അവരുൾപ്പെടെയുള്ള 7 പേർക്ക് വേണ്ടിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അവർ ഒളിവിലാണ് എന്ന വിവരം മാത്രമാണ് പോലീസിന് അന്വേഷണത്തിൽ ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഊർജിതമായി തന്നെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏതായാലും വളരെ ദൌർഭാഗ്യകരമായ ഒരു സംഭവമാണ് കരിമടം കോളനിയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കരിമടം കോളനിയിൽ നിന്ന് ഇത്തരത്തിലൊരു ഈ നടുക്കുന്ന വാർത്ത നമുക്കും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം. സമാനമായ രീതിയിൽ, അതായത് ഈ ഒരു സംഘർഷമുണ്ടായി, ഈ ഒരു അക്രമമുണ്ടായ പശ്ചാത്തലത്തിൽ വീണ്ടും കരിമടം കോളനിയിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സംഭവം ഉണ്ടായ നിമിഷം മുതൽ തന്നെ വലിയ പോലീസിന്റെ നിരീക്ഷണം ഇവിടെ ശക്തമാക്കിയിരിക്കുന്നത്. 3 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് കരിമടം കോളനിയിലേക്ക് കയറുന്ന വഴികളിൽ പോലീസിന്റെ സാന്നിധ്യം പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ഇർഷാദിന്റെ മൃതദേഹം ഈ വസതിയിലേക്ക്, ഈ കരിമടം കോളനിയിലെ വീട്ടിലേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. വ്യക്തമാണ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെ തിരുവനന്തപുരം കരിമടം കോളനിയിൽ നിന്നും കേട്ടത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം കരിമടം കോളനി വീണ്ടും ലഹരി മാഫി അഴിഞ്ഞാടുന്നു. ഒരു യുവാവിൻ്റെ ജീവനെടുത്ത സംഭവം, അർഷാദ് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളടക്കം ലഹരിക്കെതിരെ അടക്കം ശക്തമായ പോരാട്ടം നടത്തിയ ഒരു യുവാവായിരുന്നു. അർഷാദിനെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന വിവരം.